ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് മദേഴ്സ് ഡേ സ്പെഷ്യൽ ബോട്ടിൽ ആർട്ടായിട്ടാണ്. ഇതിൽ മണ്ഡല ആർട്ടും കൂടിയുണ്ട്. അപ്പോൾ നമുക്കിതിൻ്റെ മേക്കിംഗ് വീഡിയോ കാണാം. ഇതാണ് കേട്ടോ നമ്മളുടെ കുപ്പി. നമുക്കിനി ഇതിനങ്ങോട്ട് വെള്ളപൂശാം. അറിയാലോ, സ്പോഞ്ച് വെച്ച് എല്ലാ സൈഡിലോട്ടും അങ്ങോട്ട് സ്പീഡിലാക്കാം. ഇത് ഉണങ്ങിക്കഴിഞ്ഞാൽ വീണ്ടും ഒരു കോട്ടും കൂടി അടിക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ കുപ്പി സുന്ദരക്കുട്ടപ്പനായിട്ടുണ്ടേ. ഇനി ഞാനൊരു കാര്യം പറഞ്ഞുതരാം കേട്ടോ. ഇതാണ് യെല്ലോ കാർബൺ പേപ്പർ. സംഭവം പിടികിട്ടി കാണുമല്ലോ. നമുക്കിഷ്ടപ്പെട്ട പിക്ചർ കുപ്പിയിലേക്ക് വരക്കാൻ വേണ്ടിയാണ് ഈ സംഭവം യൂസ് ചെയ്യുന്നത്. ഇതാണ് കേട്ടോ നമ്മളുടെ പിക്ചർ. ഞാൻ ഈ പിക്ചർ അങ്ങോട്ട് ട്രേസ് ചെയ്യണേ. കാർബൺ പേപ്പർ യൂസ് ചെയ്യാൻ പ്രത്യേകിച്ച് പറഞ്ഞുതരേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. അങ്ങനെ നമുക്കിഷ്ടമുള്ള പിക്ചർ കുപ്പിയുടെ മുകളിൽ വെച്ച് വരക്കാം. അതങ്ങോട്ട് ട്രേസ് ആയിക്കോളും കുപ്പിയിലേക്ക്. യെല്ലോ മാത്രമല്ല കേട്ടോ, റെഡ് ബ്ലൂ കളറിലൊക്കെ നമ്മുടെ കാർബൺ പേപ്പർ കിട്ടും. വരക്കാൻ അറിയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ പ്രിൻ്റ് എടുത്താൽ മതി, അതങ്ങോട്ട് ട്രേസ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ബ്രഷിൻ്റെ ടിപ്പ് ഷാർപ്പ് ചെയ്ത് വെക്കണം. കാരണം മൈന്യൂട്ട് ഡിസൈൻസാണ് നമ്മൾ വരക്കാൻ പോകുന്നത്. ബ്രഷ് പെയിൻറ്റ് മുക്കിയിട്ട് അതിൻ്റെ ടിപ്പ് നമ്മളുടെ കൈ കൊണ്ട് മോൾഡ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ട്രേസ് ചെയ്തേക്കുന്ന പിക്ചർ നമുക്ക് ഒരു വള്ളിയും പുള്ളിയും ഇടാണ്ട് വേഗം വരച്ച് തീർക്കാം. അങ്ങനെ അമ്മയും കുഞ്ഞും സെറ്റായിട്ടുണ്ട്. ഇനി കുപ്പിയുടെ മുകളിലത്തെ ഡിസൈൻ ഒന്ന് സെറ്റാക്കണം. അതിനാണ് ഈ സംഭവം. ഞാൻ പറഞ്ഞില്ലേ മണ്ഡല ആർട്ടാണ്. ഞാനിത് വരച്ച് കഴിഞ്ഞിട്ട് സംഭവം എങ്ങനെയെന്ന് പറഞ്ഞുതരാം കേട്ടോ. ഈക്വൽ വിഡ്ത്തിൽ മൂന്ന് കോൺസെൻട്രിക് സർക്കിൾസ് വരക്കാം. ഈ സർക്കിൾസ് 16 ഈക്വൽ സെക്ടേഴ്സായിട്ട് ഡിവൈഡ് ചെയ്യാം. എന്നിട്ട് ഡിസൈൻ വരക്കാം. അപ്പോൾ കറക്റ്റ് മെഷർമെൻറ്റിൽ സംഭവം കിട്ടും. നമ്മുടെ മുന്നിൽ രണ്ട് ഓപ്ഷൻ ഉണ്ട്. ഒന്നില്ലെങ്കിൽ ഈ ഡിസൈൻ കാർബൺ കോപ്പി വെച്ചിട്ട് കുപ്പിയിലേക്ക് പകർത്താം, അതല്ലാന്നുണ്ടെങ്കിൽ ഈ ഡയറക്റ്റ് ഈ ഡിസൈൻ വരക്കാം. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ഡിസൈൻ കുപ്പിയിലേക്ക് കോപ്പി ചെയ്യാം. കോപ്പി ചെയ്യുമ്പോൾ ഡിവൈഡർ അല്ലെങ്കിൽ മഷി തീർന്ന പെൻ യൂസ് ചെയ്യുന്നതാണ് നല്ലത്. കാരണം ഒരുപാട് തവണ ഈ ഡിസൈൻ വരക്കേണ്ടി വരും. അപ്പോൾ പെൻസിൽ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ വീണ്ടും ഓവർ റൈറ്റ് ചെയ്ത് സംഭവം കൊളാവും. പിന്നെ റിപ്പീറ്റ് ചെയ്ത് സെയിം ഡിസൈൻ തന്നെയല്ലേ വരച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അടിയിലെ കാർബൺ പേപ്പറിൻ്റെ പൊസിഷൻ മാറ്റാൻ മറക്കണ്ട, കാരണം അതിൻ്റെ മഷി തീർന്നു പോകും. ഞാൻ ഈ ഡിസൈൻ വരക്കാൻ കാർബൺ പേപ്പർ യൂസ് ചെയ്തിട്ടില്ല. ഫസ്റ്റ് തന്നെ റൗണ്ട് മൊത്തം വരച്ചു, എന്നിട്ട് അതിനുള്ള ഡിസൈൻ സെപ്പറേറ്റ് വരച്ചു കൊടുക്കേണ്ടാ ചെയ്തത്. റൗണ്ടിലുള്ള ഡിസൈൻസ് എല്ലാം വരച്ച് കഴിഞ്ഞപ്പോൾ ബാക്കിയുള്ള പോർഷൻസിൽ ചുമ്മാ ഒരു ഡിസൈൻസൊക്കെ വെച്ച് ഫില്ല് ചെയ്തു. അങ്ങനെ മുകളിലത്തെ പോർഷൻസ് കംപ്ലീറ്റായി. അടിയിൽ ഞാൻ വരച്ചത് ഈ സെൻറ്ററിലെ ഡിസൈനില്ലേ,
ഈ പോർഷനിലുള്ള ഡിസൈൻ തന്നെയാണ് അടിയിൽ ഞാൻ വരച്ചത്. അങ്ങനെ ഫ്രണ്ട് ഓക്കെ ആയി. അങ്ങനെ ചുമ്മാ സ്റ്റോപ്പ് ചെയ്യാൻ പറ്റൂലല്ലോ, ഒരു കോട്ടെങ്കിലും എഴുതണ്ടേ? കോട്ട്സ് കിട്ടണമെങ്കിൽ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ മതി. പിന്നെ ഭാവനയുള്ളവർക്ക് ഗൂഗിളൊന്നും വേണ്ട കേട്ടോ. ഗൂഗിളിൽ നമുക്ക് മദേഴ്സ് ഡേ കോട്ട്സ് അല്ലെങ്കിൽ മദർ കോട്ട്സ് വിത്ത് കാലിഗ്രാഫി അങ്ങനെ സെർച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു ഫോണ്ടിലൊക്കെ കോട്ട്സ് കിട്ടും. ഇതിന് പറ്റിയ ബ്രഷ് സൈസ് ഉണ്ടെങ്കിൽ നമുക്ക് ഒറ്റയടിക്ക് വരക്കാമെന്നുള്ളൂ കേട്ടോ. കാലിഗ്രാഫി പ്രാക്ടീസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഒറ്റയടിക്ക് വരച്ച് തീർക്കാം, അല്ലെങ്കിൽ അതും ഒരു പിക്ചറായിട്ട് സങ്കല്പിച്ച് ഇങ്ങനെ ഉള്ളിൽ ഫിൽ ചെയ്ത് കൊടുക്കേണ്ടി വരും. അപ്പോൾ ഈ വർക്ക് കംപ്ലീറ്റ് ആയിട്ടാണ്.